നമസ്കാരം. പ്രവാസി ഓൺലൈൻ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. ലോകത്താകമാനം കോവിഡ് കേസുകൾ കുറഞ്ഞു വരികയാണെന്നുള്ളത് തെറ്റിദ്ധാരണ മാത്രമാണെന്നും യഥാർത്ഥത്തിൽ ഇപ്പോഴും കേസുകൾ കൂടുന്ന പ്രവണതയാണ് തുടരുന്നതെന്നും ലോകാരോഗ്യ സംഘടനയുടെ ചീഫ് സയന്റിസ്റ്റും ഇന്ത്യൻ വംശജയുമായ ഡോക്ടർ സൗമ്യ സ്വാമിനാഥൻ പറഞ്ഞു. കൊറോണ വൈറസിന്റെ ഡെൽറ്റ ബഹുഭേദമാണ് ഇപ്പോൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വലിയ രോഗവ്യാപനങ്ങൾക്ക് കാരണമാകുന്നത്. വാക്സിനേഷൻ പുരോഗമിക്കുന്ന രാജ്യങ്ങളിൽ ആശുപത്രി വാസവും രോഗത്തിന്റെ ഗുരുതരാവസ്ഥയും കുറയുന്നു എന്ന് മാത്രമേയുള്ളൂ എന്നും അവർ വിശദീകരിച്ചു. ഇൻസിഡൻസ് റേറ്റ് കൂടുന്നതനുസരിച്ച് കോവിഡ് നിയന്ത്രണങ്ങൾ ഒഴിവാക്കുന്നതിനെക്കുറിച്ച് ജർമ്മനിയിൽ ചൂടുപിടിച്ച ചർച്ച തുടരുകയാണ്. അണുബാധ നിരക്ക് വർദ്ധിക്കുന്നതിനിടയിൽ കോവിഡ് നിയന്ത്രണങ്ങൾ ലഘൂകരിക്കണമെന്ന് രാഷ്ട്രീയക്കാർ ആവശ്യപ്പെടുന്നുണ്ട്. ആഴ്ചകളോളം താഴ്ന്ന പ്രവണതയ്ക്ക് ശേഷം ജർമ്മനിയിലെ സംഭവ നിരക്ക് ഇപ്പോൾ തുടർച്ചയായ 5-ാം ദിവസവും ഉയർന്നിരിക്കുകയാണ്. എന്നാൽ അണുബാധയുടെ കണക്കുകൾ കുറവായതിനാൽ അവശേഷിക്കുന്ന നിയന്ത്രണങ്ങൾ നീക്കണമെന്നാണ് രാഷ്ട്രീയക്കാർ വാദിക്കുന്നത്. കുറഞ്ഞ കോവിഡ് 19 കേസ് നമ്പറുകൾക്കിടയിൽ ജർമ്മനിയിലെ പല പ്രദേശങ്ങളും നിയന്ത്രണങ്ങൾ പിൻവലിക്കുന്നത് തുടരുകയാണെങ്കിലും രാജ്യത്തെ സംഭവ നിരക്ക് ഞായറാഴ്ച തുടർച്ചയായി 5-ാം ദിവസവും ഉയർന്നിട്ടുണ്ട്. വസന്തവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ നിരക്ക് വളരെ താഴ്ന്ന നിലയിലാണെങ്കിലും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിൽ അതിവേഗം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കേസുകളുടെ വെളിച്ചത്തിലും നിയന്ത്രണങ്ങൾ വീണ്ടും ഏർപ്പെടുത്താനുള്ള വിമുഖതയിലും ഉദ്യോഗസ്ഥർ ജാഗ്രത പാലിക്കുന്നുണ്ട്. ശേഷിക്കുന്ന നിയന്ത്രണങ്ങൾ നീക്കാനുള്ള സാധ്യതകളെ വിദേശകാര്യമന്ത്രി ഹൈക്കോ മാസും പിന്തുണച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഒരു വാക്സിൻ ലഭിച്ചു കഴിഞ്ഞാൽ അവ ലഘൂകരിക്കാമെന്ന് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിയും അഭിപ്രായപ്പെട്ടു. അസോസിയേഷൻ ഓഫ് ജർമ്മൻ ചേംബേഴ്സ് ഓഫ് ഇൻഡസ്ട്രി ആൻഡ് കൊമേഴ്സ് സംഭവ നിരക്കിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ തരത്തിലും ആവർത്തിച്ചുള്ള ലോക്ക്ഡൌണുകൾ ഒഴിവാക്കണമെന്നാണ് പറയുന്നത്. ഓർഗനൈസേഷൻ ഫോർ ഇക്കണോമിക് കോർപ്പറേഷൻ ആൻഡ് ഡെവലപ്മെന്റും സ്കൂളുകൾ അടയ്ക്കുന്നതിനെതിരെ ശക്തമായി ജാഗ്രത പാലിക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത്. അതേസമയം അവശേഷിക്കുന്ന കോവിഡ് നിയന്ത്രണങ്ങൾ ലഘൂകരിക്കുമോ എന്നതിനെ ചൊല്ലി സംവാദങ്ങൾ ഉയർന്നു വരുമ്പോൾ ജർമ്മൻ നിയമ നിർമ്മാതാക്കൾ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നാണ് അഭ്യർത്ഥിക്കുന്നത്. ജർമ്മനിയുടെ പബ്ലിക് ഹെൽത്ത് ബോഡിയായ റോബർട്ട് കോഹ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഞായറാഴ്ച 745 പുതിയ ആഭ്യന്തര കേസുകളും 6 മരണങ്ങളും കൂടി സ്ഥിരീകരിച്ചു. ശനിയാഴ്ച 5.8 അപേക്ഷിച്ച് ഞായറാഴ്ച 6.2 എത്തിയിട്ടുണ്ട്. ഡെൽറ്റ വേരിയന്റിന്റെ വ്യാപനത്തെക്കുറിച്ചുള്ള ആശങ്കകൾക്കിടയിലാണ് പോർച്ചുഗൽ, സ്പെയിൻ, റഷ്യ, ഗ്രേറ്റ് ബ്രിട്ടൻ എന്നിവിടങ്ങളിലെ കേസുകളുടെ വർധനവ് പോലെ തന്നെ ജർമ്മനിയിലും കാണിക്കുന്നത്. ഇന്ത്യയിൽ ആദ്യമായി തിരിച്ചറിഞ്ഞ ഡെൽറ്റ വേരിയന്റ് നിലവിൽ ജർമ്മനിയിലെ പ്രബലമായ വേരിയന്റാണെന്ന് RKI നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ജർമ്മനിയിൽ ഇതുവരെ 3.7 ദശലക്ഷത്തിലധികം കൊറോണ പരിശോധനകൾ പോസിറ്റീവായി കണ്ടിട്ടുണ്ട്. 17% ജർമ്മൻകാരും വാക്സിനേഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് ഒരു സർവേ വെളിപ്പെടുത്തുന്നു. രാജ്യത്ത് 17% ആളുകൾക്ക് തങ്ങൾക്ക് ഇതുവരെ കുത്തിവയ്പ് നൽകിയിട്ടില്ലെന്നും അവർക്ക് പ്രതിരോധ കുത്തിവയ്പ് ലഭിക്കാൻ ആഗ്രഹവും ഇല്ലെന്നുമാണ് പറയുന്നത്. പ്രാഥമിക റിപ്പോർട്ട് അനുസരിച്ച് AFD അനുകൂലികൾക്കിടയിലാണ് ഈ മനോഭാവം ഏറ്റവും കൂടുതൽ പ്രകടമാകുന്നത്. അവരിൽ 44% പേർക്കും വാക്സിനേഷൻ എടുക്കാൻ ആഗ്രഹമില്ല എന്നാണ് ഉറക്കെ പറയുന്നത്. ബെൽജിയത്ത് കോവിഡ് ബാധയെ തുടർന്ന് മരിച്ച 90-കാരിക്ക് വൈറസിന്റെ ആൽഫ ബീറ്റ വകഭേദങ്ങൾ ഒരേ സമയം ബാധിച്ചിരുന്നതായി വിദഗ്ധർ കണ്ടെത്തി. കോവിഡ് രോഗികളിൽ വളരെ അപൂർവമായി മാത്രമാണ് ഒന്നിലധികം വകഭേദം ഒരേ സമയം കണ്ടെത്തുന്നതെന്നും വിദഗ്ധർ പറഞ്ഞു. ബെൽജിയത്തുള്ള ആൽസ്റ്റിലെ OLB ആശുപത്രിയിൽ മാർച്ചിലാണ് രോഗിയെ പ്രവേശിപ്പിച്ചത്. അതേ ദിവസം തന്നെയാണ് അവർക്ക് കോവിഡ് ബാധ സ്ഥിരീകരിച്ചത്. വീട്ടിൽ തനിച്ച് താമസിച്ചിരുന്ന ഇവർ വാക്സിൻ സ്വീകരിച്ചിരുന്നില്ല. നില ഗുരുതരമായി 5 ദിവസത്തിന് ശേഷം അവർ മരിക്കുകയും ചെയ്തു. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് രോഗിയിൽ ആൽഫ ബീറ്റ വകഭേദങ്ങളുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞത്. 2 വകഭേദങ്ങളും ഒരേ സമയം ബാധിച്ചതാണോ മരണകാരണമെന്ന് വ്യക്തമല്ലെന്ന് OLV ആശുപത്രിയിലെ മോളിക്കുലാർ ബയോളജിസ്റ്റ് വിദഗ്ധർ അഭിപ്രായപ്പെട്ടു. രാജ്യത്ത് ഇത്തരത്തിലുള്ള മറ്റ് കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും അവർ പറഞ്ഞു. ഇന്ത്യയുടെ ബ്ലാക്ക് ലിസ്റ്റിൽപ്പെടുത്തിയ ന്യൂസിലാൻഡ് യൂട്യൂബറുടെ വിലക്ക് മാറ്റണമെന്നാവശ്യപ്പെട്ട് ന്യൂസിലാൻഡ് പ്രധാനമന്ത്രി ജസീന്ത ആർഡൻ ഇടപെടണമെന്ന് അഭ്യർത്ഥിച്ചു. ഇന്ത്യക്കാരിയെ വിവാഹം ചെയ്ത യൂട്യൂബർ കാൾ റോക്കാണ് സഹായം അഭ്യർത്ഥിച്ചത്. തന്നെ ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നതിൽ നിന്ന് വിലക്കിയെന്നും കാരണം ഒന്നും അറിയില്ലെന്നും ആർഡനെ ടാഗ് ചെയ്ത് കുറിച്ച ട്വീറ്റിൽ യൂട്യൂബർ പറയുന്നു. ഇന്ത്യയിലേക്ക് പ്രവേശന വിലക്കായതിനാൽ ഹരിയാന സ്വദേശിനിയായ തന്റെ ഭാര്യയെ 269 ദിവസമായി താൻ കണ്ടിട്ടില്ലെന്നും അദ്ദേഹം യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ പറയുന്നുണ്ട്. 1.8 മില്യൺ സബ്സ്ക്രൈബറാണ് റോക്കിനുള്ളത്. ഹരിയാനയിൽ നിന്നുള്ള മനീഷ മാലിക്കിനെയാണ് റോക്ക് വിവാഹം കഴിച്ചത്. ഭാര്യയോടും കുടുംബത്തോടുമൊപ്പം ന്യൂഡൽഹിയിൽ താമസിക്കുന്ന ഇദ്ദേഹം കുടുംബത്തിന് മസാല ചായ ഉണ്ടാക്കാനും ഇന്ത്യൻ ജീവിതം സോഷ്യൽ മീഡിയയിൽ പങ്കിടാനും ഇഷ്ടപ്പെടുന്നു. ഇന്ത്യയെ അടിസ്ഥാനമാക്കി ഒട്ടനവധി വീഡിയോ ചെയ്തിട്ടുള്ള റോക്കിന്റെ ഒരു വീഡിയോ 3 മാസം കൊണ്ട് 19 മില്യൺ ആളുകളാണ് കണ്ടത്. ശതകോടീശ്വരൻ റിച്ചാർഡ് ബ്രൻസനും ഇന്ത്യൻ വംശജ ശിരീഷ ബെന്ദ്ലെയും ബഹിരാശ സ്വപ്നങ്ങൾ
കീഴടക്കി. യുഎസിലെ ന്യൂ മെക്സിക്കോയിലുള്ള സ്പേസ് പോർട്ട് അമേരിക്ക വിക്ഷേപണ കേന്ദ്രത്തിൽ നിന്നാണ് സംഘം യാത്ര തുടങ്ങിയത്. ബഹിരാകാശ ടൂറിസം രംഗത്ത് വലിയ നാഴികക്കല്ലായി തന്റെ യാത്ര മാറും എന്നാണ് ബ്രാൻസൺ വിലയിരുത്തുന്നത്. ബ്രാൻസൺ, രണ്ട് പൈലറ്റുമാർ എന്നിവരെ ഉൾപ്പെടെ 6 യാത്രക്കാരാണ് ബഹിരാകാശത്തേക്ക് പുറപ്പെട്ടത്. റോക്കറ്റ് എഞ്ചിൻ വിച്ഛേദിക്കപ്പെടുന്നതിന് പിന്നാലെ യാത്രക്കാർക്ക് വാഹനത്തിന്റെ 17 ജനാലകളിലൂടെ ഭൂമിയുടെ ഗോളാകൃതി കാണുവാനും ഒപ്പം ബഹിരാകാശത്തെ ഭാരമില്ലായ്മ നേരിട്ട് അനുഭവിക്കാനും സാധിച്ചു. 80 കിലോമീറ്ററോളം, അതായത് 50 മൈൽ ഉയരത്തിലായിരിക്കും ഈ സമയം യാത്രക്കാർ. 55 മൈൽ ഉയരത്തിൽ എത്തിയ ശേഷമാണ് മടക്കം. റോക്കറ്റ് ഇന്ധനം ഉപയോഗിച്ച് മണിക്കൂറിൽ 6000 കിലോമീറ്റർ വേഗതയിലാണ് സ്പേസ് പ്ലെയിൻ കുതിച്ചത്. അന്തരീക്ഷത്തിന്റെ 100 മുതൽ 105 കിലോമീറ്റർ വരെ ഉയരത്തിൽ സ്പേസ് പ്ലെയിൻ എത്തി. ഭൂമിയുടെ ഭ്രമണപഥത്തിലെത്താത്ത സബ് ഓർബിറ്റൽ ഫ്ലൈറ്റാണിത്. കൽപ്പന ചൌളയ്ക്കും സുനിത വില്യംസിനും ശേഷം പോകുന്ന 3-ാമത്തെ ഇന്ത്യൻ വംശജയാണ് വിർജിൻ ഗാലക്സിയിലെ സർക്കാർ കാര്യങ്ങളുടെയും ഗവേഷണ പ്രവർത്തനങ്ങളുടെയും വൈസ് പ്രസിഡന്റ് സ്ഥാനം അലങ്കരിക്കുന്ന സിരീഷ ബന്ദല. ആന്ധ്രയിലെ ഗുണ്ടൂരിലാണ് 34-കാരിയായ ഗിരിജ ജനിച്ചത്. ബന്ദല അമേരിക്കയിലെ ഹൂസ്റ്റണിലാണ് വളർന്നത്. അമേരിക്കൻ ബഹിരാകാശ യാത്രിക സ്ഥാപനമായ ജോർജ് വാഷിംഗ്ടൺ സർവകലാശാലയിൽ നിന്ന് MBA കരസ്ഥമാക്കിയിട്ടുണ്ട്. വിനോദസഞ്ചാരികളെ ബഹിരാകാശത്തേക്ക് എത്തിക്കുന്ന വെർജിൻ ഗാലക്റ്റിക്കിന്റെ പദ്ധതിയുടെ ഭാഗമാകാൻ 600-ലധികം പേർ ഇതുവരെ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. 1.86 കോടി രൂപയാണ് സീറ്റൊന്നിന് വില. കുട്ടിക്കാലം മുതൽ തന്നെ ബഹിരാകാശ യാത്ര തന്റെ സ്വപ്നമാണെന്ന് ബ്രൻസൺ ട്വിറ്ററിൽ കുറിച്ചിരുന്നു. 2004 അദ്ദേഹം വെർജിൻ ഗാലക്റ്റിക് സ്ഥാപിച്ചത്. 2022 മുതൽ വാണിജ്യ അടിസ്ഥാനത്തിൽ ബഹിരാകാശ യാത്ര ആരംഭിക്കാനാണ് കമ്പനി പദ്ധതിയിടുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്താൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ തിങ്കളാഴ്ച ഡൽഹിയിലേക്ക് പറക്കും. കോവിഡ് ഉണ്ടാക്കിയ പ്രതിസന്ധി വിവരങ്ങൾ അറിയിക്കാനും സംസ്ഥാനത്തെ വികസന പദ്ധതികൾക്ക് പിന്തുണ തേടിയുമാണ് മുഖ്യമന്ത്രി ഡൽഹിയിലേക്ക് പറക്കുന്നത്. സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വികസന പദ്ധതികളൊന്നായ അതിവേഗ റെയിൽവേ പദ്ധതിയും കൂടിക്കാഴ്ചയിൽ ചർച്ചയായേക്കും. റെയിൽപാത വികസനത്തിനാവശ്യങ്ങൾ റെയിൽവേ ബോർഡിന്റെ അനുമതികളടക്കം ഇനിയും ലഭിക്കേണ്ടതുണ്ട്. ഇത്തരം കാര്യങ്ങൾ പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിൽ മുഖ്യമന്ത്രി ഉന്നയിച്ചേക്കുമെന്നും ചില കേന്ദ്രമന്ത്രിമാരുമായും മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തുമെന്നും ാണ് ഏറ്റവും ഒടുവിലത്തെ സൂചന. വണ്ട് ശ്വാസനാളത്തിൽ കുടുങ്ങി ശ്വാസം മുട്ടി 1.5 വയസ്സുള്ള പിഞ്ചു കുഞ്ഞിന് കാസർഗോഡ് ദാരുണ അന്ത്യം. ഭക്ഷണം കഴിച്ചതിന് പിന്നാലെയാണ് ശ്വസിക്കാൻ തടസ്സം നേരിടുകയും വൈകാതെ കുഞ്ഞ് മരിക്കുകയും ചെയ്തത്. ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങിയതാണെന്നാണ് ആദ്യം കരുതിയത്. എന്നാൽ പോസ്റ്റ്മോർട്ടം നടത്തിയപ്പോഴാണ് ശ്വാസനാളത്തിൽ വണ്ട് കുടുങ്ങിയതായും കണ്ടെത്തിയത്. വണ്ട് എങ്ങനെയാണ് ശിശുവിന്റെ അകത്ത് ചെന്നതെന്ന് ഒരു തിട്ടവുമില്ല. 28 വർഷത്തെ കാത്തിരിപ്പ്, തലമുറകൾ പിന്നിട്ട ആരാധന, വിജയം ഓരോ വട്ടവും വഴുതി മാറുമ്പോഴും നെഞ്ചോട് ചേർത്ത് പിടിച്ച നീലവസന്തം. അർജന്റീന, ഒടുവിൽ ഏഞ്ചൽ ഡി മരിയ എന്ന മാലാഖയുടെ ചിറകിലേറി ലേണൽ മെസ്സി എന്ന ഫുട്ബോൾ മിസ്സിയായിക്ക് ആദ്യത്തെ അന്താരാഷ്ട്ര കിരീടം. ഇത്തവണ കോപ്പ അമേരിക്ക അർജന്റീനയ്ക്ക് സ്വന്തമായി. മാരക്കാനയിലെ ചരിത്രപ്രസിദ്ധമായ സ്റ്റേഡിയത്തിൽ നടന്ന മൈതാനത്ത് മെസ്സി മേലേക്കുയർത്തിയ കൈകൾ അങ്ങകലെ ക്രൈസ്റ്റ് ദ റെഡീമർ ശില്പത്തെ പോലും കോരിത്തരിപ്പിച്ചിട്ടുണ്ടാവും. നിലവിലുള്ള ചാമ്പ്യന്മാരെയാണ് ഒരേ ഒരു ഗോളിന്റെ വ്യത്യാസത്തിൽ പിന്നിൽ ആക്കിയത്. തുല്യ ശക്തികളുടെ പോരാട്ടത്തിൽ 22-ാം മിനിറ്റിൽ ഒരേ ഒരു ഗോൾ പിറന്നു. റോഡ്രിഗോ ഡിപോൾ മധ്യവരയ്ക്കടുത്ത് നിന്ന് അറ്റാക്കിംഗ് തേർഡിലേക്ക് നീട്ടി നൽകിയ ത്രൂ പാസ് ബ്രസീലിയൻ പ്രതിരോധത്തിലെ വിള്ളലിലൂടെ കാലിൽ കുരുക്കിയെടുത്ത ഡി മരിയ ഗോളി എമേഴ്സന്റെ തലയ്ക്ക് മുകളിലൂടെ ഗോൾ പായിച്ച് പന്ത് ചിപ്പായി ഇടുകയായിരുന്നു. ഫുട്ബോൾ സ്കില്ലിന്റെ മാസ്മരിക പ്രകടനം. മത്സരത്തിൽ അർജന്റീന മുന്നിൽ. 2-ാം പകുതിയിൽ ബ്രസീൽ കൂടുതൽ ആക്രമണങ്ങൾ കരുപിടിപ്പിച്ചെങ്കിലും അർജന്റീൻ പ്രതിരോധം ഉറച്ചു തന്നെ നിന്നു. പാളിപ്പോയപ്പോൾ ഐതിഹാസിക മാനങ്ങൾ ആർജിച്ച ഗോളി എമിലിയാനോ മാർട്ടിനസ് വളരെ പ്രതിസന്ധിയായി നിലനിന്നു. 59-ാം മിനിറ്റിൽ മാർട്ടിനസിനെ റിച്ചാലിസൺ മറികടക്കുക തന്നെ ചെയ്തെങ്കിലും ഓഫ്സൈഡായി. കളി കഴിയാൻ 2 മിനിറ്റ് മാത്രം ശേഷിക്കെ ഗോളി മാത്രം നിൽക്കുമ്പോൾ കിട്ടിയ പാസ് വലയിലാക്കാൻ മെസ്സിക്ക് സാധിച്ചതുമില്ല. പക്ഷേ ഇതിനകം കളിയുടെ വിധി നിർണയിക്കപ്പെട്ടു കഴിഞ്ഞിരുന്നു. മെസ്സി ലോകത്തിന്റെ നെറുകയിലേക്ക് ഉയർത്തപ്പെടുകയും ചെയ്തു. ഏറ്റവും മികച്ച കളിക്കാരനുള്ള ഗോൾഡൻ ബോളും ഏറ്റവും കൂടുതൽ ഗോൾ അടിച്ചതിനുള്ള ഗോൾഡൻ ബൂട്ടും കൂടി സ്വന്തമാക്കിയാണ് മെസ്സി തന്റെ അവസാനത്തെ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കോപ്പയോട് വിട പറയുന്നത്. അതുതന്നെ ഏറ്റവും വലിയ വീരോചിതമായി. ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിനോട് പൂർണ്ണമാവുകയാണ്. നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പ്രവാസി online.com സന്ദർശിക്കുക. ഒപ്പം ഞങ്ങളുടെ സംഗീത ചാനലായ കുമ്പിൾ ക്രിയേഷൻസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. നന്ദി, നമസ്കാരം.